ഹായ്. അപ്പൊ നമ്മുടെ ഈ വെർഷൻ ഏതാണെന്ന് മനസ്സിലായോ? നമ്മുടെ മഹേന്ദ്രയുടെ എർത്ത് മാസം എന്ന് പറഞ്ഞ ബാഹ്മനോടാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതൽ വീഡിയോകൾ ചെയ്യാം, പക്ഷെ ചെയ്യാനായിട്ട് ഇതിന് ആളില്ല, ആൾ താക്കോലും കാര്യങ്ങളും, അതുകൊണ്ട് സ്റ്റാർട്ടാക്കി നോക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് പുറത്തുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ പിന്നെ ആള് വന്നു കഴിയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേറെ വീഡിയോ ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിന്റെ പുറത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് കുറച്ച് വീഡിയോകൾ ചെയ്യാം. ഓക്കെ, നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു ഏകദേശം 3DX ഏകദേശം ഒരു രൂപമുണ്ട്. അതായത് രണ്ട് ഫ്രണ്ടിൽ തന്നെ ഫ്രണ്ട് ഡബിൾ റാം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ സൈലൻസർ ഉണ്ടാവും, മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ഒരു സൈലൻസറും കാര്യങ്ങളൊക്കെയാണ് ഈ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ടയറ് ഭാഗത്തേക്ക് വന്നാൽ നമുക്ക് JCയുടെ തന്നെ സെയിം ടയർ തന്നെ, അതായത് 28/16 സെയിം ടയർ തന്നെ. പിന്നെ ഫ്രണ്ടാണ് ഈ 900/16 സെയിം ടയർ. പിന്നെ നമുക്ക് ആക്സിൽ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കരാറോൻ്റെ തന്നെ ആക്സിലും റിയർ ആക്സിലും കരാറോൻ്റെ തന്നെ ഗിയർ ബോക്സും കാര്യങ്ങളും മറ്റും വരുന്നത്. പിന്നെ നമുക്ക് എക്സ്കവേറ്റർ സൈഡിലേക്ക് വന്നാൽ നമുക്കൊരു ഇതിന് മറ്റേ 3DX പിന്നെ വിരുദ്ധമായിട്ട് ഒരു ബനാന ടൈപ്പ് ഒരു ബൂമും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ബക്കറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഡെത്ത് ഉള്ളൊരു ബക്കറ്റാണ്. പിന്നെ നമുക്ക് ബാക്കിൽ നോക്കുമ്പോൾ ഏകദേശം നമുക്ക് ടെറക്സിൻ്റെ ഒക്കെ പോയ ഏകദേശം ബാക്ക് സൈഡാണ് നമുക്ക് ഫീൽ ചെയ്യണേ. നമുക്ക് മറ്റേ ടാറ്റയുടെ JDക്കൊക്കെ പഴയ മോഡൽ വന്നില്ലേ എന്ന് പറഞ്ഞൊരു ബൂമുണ്ടോ ഇതിന് വരുന്നത്. പിന്നെ അനസിക്ക് അത് മഹേന്ദ്ര എന്ന്, അതുപോലെ തന്നെ മഹേന്ദ്ര എർത്ത് മാസ്റ്റർ എന്നൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ റിയറാക്സിൽ നമ്മുടെ കരാറോൻ്റെ നമ്മുടെ ക്യാറ്റ് ടെറക്സ് മറ്റേ ഷിൻറായി വണ്ടികൾക്കൊക്കെ എല്ലാം വരുന്ന ഒരു റിയറാക്സിലാണ്. ഗിയർ ബോക്സ് ആണെങ്കിൽ നമുക്ക് കരാറോൻ്റെ ഗിയർ ബോക്സും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. നമുക്ക് സ്വിംഗ് റാമും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ടെറക്സിൻ്റെ ഏകദേശം ഒരേ ടൈപ്പാണ്. നമ്മുടെ ഷിൻറായിക്ക് വന്നാൽ ഏകദേശം ഒരു സെയിം ആണ്. പിന്നെ ഇവിടെ ഒരു നമുക്ക് മഹേന്ദ്രയുടെ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ക്യാബിൻ്റെ അകത്തേക്ക് കയറിയാൽ നമുക്ക് ഏകദേശം ഒരു കാറിൻ്റെ ഒരു സ്റ്റിയറിങ് കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്ന കണ്ടോ. മഹേന്ദ്രയുടെ ലോഗോ കാര്യങ്ങളും ഹോണും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു സ്പീഡ് മറ്റേ സ്പീഡോമീറ്ററൊക്കെ മറ്റുള്ള മെഷീനുകൾ വ്യത്യാസമായിട്ട് നല്ല ഭംഗിയുണ്ട് കണ്ടോ, ഡിജിറ്റലാണ്. പിന്നെ നമ്മൾ ഗിയർ നമ്മുടെ കരാറാനുള്ള സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാവുന്ന ഒരു ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ കണ്ട, സിമ്പിളാണ്. ഇത്ര പഴയ 2012 വണ്ടി അതിലുണ്ട്, നല്ല സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാം. പിന്നെ മറ്റേ ലോഡറിൻ്റെ ലിവറും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ എയർ ഫിൽറ്റർ അത് ചെറിയ കംപ്ലൈൻ്റ് ആയിട്ട് കെട്ടി വെച്ചാൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓണർക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ, കാരണം നമുക്ക് JC ഇവിടെ തന്നെ പ്രീ ക്ലീനറും കാര്യങ്ങളും ഇവിടെ നിന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിനെ കാണുമ്പോൾ നമുക്ക് പറയണം. പിന്നെ ഇതിൻ്റെ സൈലൻസർ ഫ്രണ്ട് ചെയ്ത് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇത് കാണാത്ത രീതിയിലാണ് കമ്പനി അറേഞ്ച് ചെയ്തത്. പിന്നെ ഇത് ഡബിൾ റാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ മറ്റെല്ലാ ബാക്ക് ഹോൾഡറിനെ അപേക്ഷിച്ച് ഇതിന് മറ്റേ ലിവർ ജോയിസ്റ്റിക്കാണ്, അതായത് ഇറ്റാച്ച് ടൈപ്പാണ് ഇതിൻ്റെ ജോയിസ്റ്റിക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കത് കൈവേദന കാര്യങ്ങളൊന്നും നിൽക്കില്ല, നമുക്ക് ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്ത് സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ താക്കോലും കാര്യങ്ങളും ഇല്ലാത്തത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല കണ്ട, അതൊരു ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്, ഒക്കെ സിമ്പിൾ മെത്തേഡാണ്. പിന്നെ ഇതിന് മൊത്തം വിപരീതം മറ്റേ സ്റ്റെബിലൈസറിന് ഇവിടെയാണ് വരുന്നത് കണ്ടോ, രണ്ട് ലിവറുകൾ ഇവിടെ വരുന്നത്. പിന്നെ ബാക്കിൽ നിന്ന് കാണാനായിട്ട് നല്ല സെറ്റപ്പുണ്ടോ, നമുക്ക് ഒരു വേറെ ഇറ്റേഷൻ കാര്യങ്ങളൊന്നും ഇല്ല. എസ്കേറ്റർ കാണാനൊക്കെ നല്ല ഭംഗി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എഞ്ചിനിലേക്ക് ഇടുന്ന മഹേന്ദ്രയുടെ തന്നെ ഒരു 4-സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. എഞ്ചിൻ ഡീറ്റെയിലൊക്കെ നമ്മൾ വിശദമായിട്ട് വീഡിയോ ചെയ്യാം. പിന്നെ ടർബോ ആണ് വണ്ടി. പിന്നെ ഇതിന് ഹൈഡ്രോൾ ടാങ്കൊക്കെ മറ്റുള്ള വണ്ടി ഇച്ചിരി വ്യത്യാസമുണ്ട്, ഒരു ഷെയ്ഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് പിന്നെ ലോഡറിൻ്റെ ഇവിടെ കാര്യങ്ങളൊക്കെ അത്ര പെർഫെക്റ്റ് അല്ല, കാരണം കുറേ ക്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെൽഡ് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ്. 2012 മോഡലാണ്. ഇപ്പോൾ 2012 മോഡൽ JCB ആയാലും ക്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഹുക്കിട്ട് വലിക്കാനുള്ള ഒരു ഷാഫ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഫൈബറാട്ടോ, ഇതൊക്കെ ഫൈബറാണ്. മഹേന്ദ്രയുടെ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നെറ്റ് ഗ്രില്ല് ഇരുമ്പാണ്, ബാക്കിയൊക്കെ ഫൈബറാണ് മെറ്റീരിയല്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ മെഷീനെ കുറിച്ച് കൂടുതലും നമുക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യങ്ങൾ മൊത്തത്തിൽ നമുക്ക് അന്വേഷിച്ചിട്ട് കസ്റ്റമറിൻ്റെ അഭിപ്രായങ്ങൾ അന്വേഷിച്ചിട്ട് നമുക്കൊരു വീഡിയോ വിശദമായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.